എന്റെ ശത്രുവിന് പോലും സംശയം തോന്നിയില്ല. പ്രേമം തോന്നും, ആരെങ്കിലൊക്കെ നിന്നെ പ്രേമിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും ഭംഗിയാ നിന്നെ പെൺവേഷത്തിൽ കാണാൻ. യാമിനി മാഡം. കാമിനി എന്നായിരുന്നു കുറച്ചുകൂടി നല്ലത്. എടോ, ഈ കാവേരിയായിട്ട് ഒരു ഹോട്ടൽ മുറിയിലേക്ക് പോയാലും ആരെങ്കിലും എന്നെ സംശയിക്കോളൂ? ആര് സംശയിക്കാൻ? പെൺവേഷത്തിൽ നീ കാവേരിയേക്കാളും സുന്ദരി പെണ്ണാ. അതൊരു നല്ല സൈനാണ്. ഞാൻ അവസരങ്ങൾ മുതലാക്കും. കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരുപാട് സ്ത്രീകളെ ആഗ്രഹിക്കുകയും ഒരു സ്ത്രീയെ പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ഭാഗ്യഹീനനാണ് നീ. അതുകൊണ്ടാണ് ദൈവം ഈ ജന്മത്തിൽ നിന്നിങ്ങനെ കടാക്ഷിച്ചിരിക്കുന്നതെങ്കിൽ ഇനി നീ സ്ത്രീകളെ വേളി കഴിക്കും. പക്ഷേ നോക്കിയേ, നിന്റെ അടുത്ത ജന്മമുണ്ടല്ലോ, അത് നിന്റെ പെറ്റ തള്ളക്ക പോലെ സഹിക്കൂല. ഈ ജന്മം കഴിഞ്ഞിട്ടല്ലേ അടുത്ത ജന്മം. വണ്ടി നിർത്തോ. ഇവിടെ തന്നെ നിർത്താം. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കടോ. ഓ, അല്ലെങ്കിൽ ഞാൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിടിച്ചോ പിടിച്ചോ, പറഞ്ഞു വീടല്ലേ. ചേട്ടോ, പൂവമ്പഴം 2 കിലോ, അത് കഴിഞ്ഞ് ബാക്കി പറയാം. മഴയൊക്കെ അല്ലേ, ഈ പൂവമ്പഴം കഴിക്കുന്നത് നല്ലതാ. എവിടെ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. അല്ല, ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാനൊരു ജോലി ശരിപ്പെടുത്തി തരാം. എന്തേ? തൽക്കാലം നിങ്ങളുടെ സഹായം ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോ പറയണം. മൊബൈൽ നമ്പർ തന്നാ മതി, ഞാൻ ഇടക്കിടക്ക് വിളിക്കാം. ചേട്ടാ, 1 കിലോ മാതളം കൂടെ വേണം. ഈ ദിവസവും രാവിലെ വെറും വയറ്റില് മാതളം കഴിക്കുന്നത് നല്ലതാ. സത്യം. കൈയടോ. അല്ല, ഈ മാതളം കഴിക്കുന്നത് നല്ലതാ, വെറും വയറ്റില്. അയ്യോ, ഇടിച്ചൂലെ, നീ എന്നെ തല്ലിയില്ലേ? നിന്ന് ഞാൻ ഇന്ന് തറവാട്ടി പറഞ്ഞവൻ, തറവാട്ടി പറഞ്ഞവൻ. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. ഞാൻ ആരാ നിനക്ക് അറിയാമോ? നിന്നെ നിന്ന് ഞാൻ, നീ ആരോടെ കളിക്കരുത്. ചോദിച്ചറിയാൻ പറ്റും. ഇവളെന്നെ തല്ലി. പൊതു സ്ഥലത്ത് സ്ത്രീകളോട് അപമര്യാദ പെരുമാറുന്നോടാ? അതെ, മുട്ട എടാ ചോദിക്കാൻ. നീ ആടാ ചെറ്റെ, എന്റെ ഭാര്യയുടെ കൈ കയറി പിടിച്ചിട്ട് ഞാനാണോ നിന്നെ? ഞാൻ ഇങ്ങനെ എന്റെ ഭാര്യയുടെ നിൽക്കരുത്. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും വേറെ പെണ്ണെ കയറി പിടിക്കോ? എന്നെ തല്ലി ആമിനി, കൊടുക്കൊരണം അവന്, കൊടുക്കൊരണം. എന്റെ ഭർത്താവിനെ തല്ലോ. അത് തന്നെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ ഈ മാതളത്തിനാണ് വില കൂടുതൽ അല്ലെങ്കിൽ പൂവപ്പഴത്തിനാണ്? നിന്റെ ഭാര്യയോട് നീ എന്താ പറയാ? നീ വേഷം മാറുന്നതാണ്. നിൽക്കുന്നതാണ്. ആരും എടുക്കരുത്. കള്ളന്മാരായിരുന്നു. അട്ടിപ്പോയിട്ട് വേഷന്മാരെ നടക്കുക. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എന്തിനാണ് ഇവിടെ നിർത്താൻ പറഞ്ഞേ? ഇവിടെ അല്ല, അതിനകത്ത് കയറിയിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങോട്ട് കേട്ടോ. എന്തിനാണ് ഇങ്ങോട്ട് കയറിയത്? എടോ, ഇതൊക്കെ കണ്ട അവളെ ഒന്ന് വരട്ടാൻ വേണ്ടിയല്ലേ. അവളൊന്ന് വരണ്ടോട്ടെ. ഓ എന്റെ ഈശ്വര, വാ വേം വാ. അയ്യോ, ഇത് എന്ത് പറ്റി? ചില പരിചയക്കാർ ഇയാളെ കണ്ടു. ഉടനെ അവരെല്ലാരും കൂടി വളഞ്ഞിട്ട് ഇയാളെ പിടിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ആരും എന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. വിഗങ്ങ പോയി. പിന്നെ ഒരു തരത്തിൽ രക്ഷപ്പെടുവായിരുന്നു. അതെ. അപ്പൊ ശക്തിയേട്ടനെ അവര് കണ്ടു കാണുമല്ലോ. ഇരുട്ടായതുകൊണ്ട് ആരും കണ്ടില്ലാന്ന് തോന്നണേ. പിന്നെ ആണ് പെൺവേഷം കെട്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് അത് മറ്റുള്ളവരും അറിയില്ലേ?
അത് നേരെ. ഈ വേഷത്തിൽ ഞാൻ സേഫായിരുന്നു, ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ സ്ത്രീ വേഷത്തിൽ നടക്കുന്നവരെയും പലരും ശ്രദ്ധിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇയാളുടെ കൂടെ പോയാലുള്ള അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഓ, ഞാനുള്ളതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടെന്ന് പറ എന്നെ കൂടെ കൂടുതലൊന്നും പറയപ്പിക്കല്ലേ. ഇനി ഇങ്ങോട്ട് ആരെങ്കിലും അന്വേഷിച്ചു വരുമോ? ഏയ്, അതൊന്നുമില്ല. എങ്കിലും ആദ്യമായിട്ട് ആ വേഷം മാറി നടന്ന് ഞാൻ ഒരാണാണെന്ന് ചിലർ തിരിച്ചറിയുന്നത് അതത്ര നല്ല സൈനല്ല. ശക്തിയുടെ അധികം പുറത്തിറങ്ങണ്ട, കമ്പനിയിലേക്ക് പോവാ, തിരിച്ചു വരിക, അത്രയും മതി. മോൾക്ക് നിന്നെ നഷ്ടപ്പെടുന്നുള്ള പേടിയാടാ. അതെ, അങ്ങനെ തന്നെയാ. ഞങ്ങളുടെ തമ്പുരാനെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് വയ്യ. സംഗതി പ്രശ്നമുള്ളടാ, ശരിക്കും മസ്തിക്ക് പിടിച്ചിട്ടല്ലോ. അതെ, ഇനി ഞാൻ ഇവിടുന്ന് പോയാ അവളുടെ ചങ്ക് തകരും. ഞാൻ പോയ ഗാന്ധാരി അമ്മയുടെ പോടും. പോകത്തില്ല, ഞാൻ പോയ ചങ്ക് തകരും ആ ഗാന്ധാരി അമ്മയുടെ. ഓ കൊച്ചു ഗള്ളി, വാടിയാമിനി, ഇതാരുടെ കയ്യിലിരിക്കുന്നേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ സങ്കല്പത്തിലുള്ള നമ്മുടെ മരുമോൾ. നമ്മുടെ മകന്റെ ജീവിതവും ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ സങ്കല്പിച്ചിരുന്നത്. ഇനിയിപ്പോ അതിനെ പറ്റിയൊക്കെ എന്തിനാ വിശ്വട്ട് ആലോചിക്കുന്നേ? ആലോചിച്ച സമനില തെറ്റും. അതുകൊണ്ട് ഇനി സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നതാ നല്ലത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നവക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പോലും സമയമില്ല. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ അവള് നോക്കുമായിരുന്നോ? വീട് നന്നാക്കുന്നതും മോശമാക്കുന്നതും സ്ത്രീകൾ തന്നെയാ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പ്രശ്നക്കാരിയായിരുന്ന പെണ്ണിനെ ബന്ധുക്കളോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാൻ പറയായിരുന്നു. എന്നാ ഇപ്പോഴതല്ലല്ലോ, എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നത് കോടതിയല്ലേ. മക്കള് വളരുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നും വളർന്നു കഴിഞ്ഞപ്പോ അവരുടെ സങ്കടങ്ങളും ജീവിത പരാജയവും മനസ്സിനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അതിന്നൊക്കെ ഇനി മോചനം അത് തന്നെയാ, മരണം. മോനെത്തിയോ? നായിക നടി വന്നിട്ടുണ്ട്. അവളെ കാണണമല്ലോ ഓർക്കുമ്പോ കടയിൽ ഇങ്ങോട്ട് വരാൻ പോലും തോന്നുന്നില്ല. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനെന്നാ മനസ്സിലാവാത്തേ? ഒരു വാശി അല്ലാതെന്താ? അവളുടെ അമ്മ മോളെ ശരിക്കും നോക്കത്തൊന്നുമില്ല. അതിൻ്റെ കാണാനും ഉണ്ട്. വന്നു കഴിഞ്ഞാ മോക്ക് നല്ല ക്ഷീണമാ. ഇന്ന് കുഞ്ഞ് ഞങ്ങളോടൊപ്പം കിടക്കട്ടെ മോനെ. അതിനവള് സമ്മതിക്കോ? ഇനി സമ്മതിക്കും. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ശ്രദ്ധ ഷൂട്ടിംഗിലേക്കും പണത്തിലേക്കും പ്രശസ്തിയിലേക്കൊക്കെ തിരിയും. പിന്നെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? അച്ഛൻ വിഷമിക്കണ്ട, വൈകാതെ അവളുടെ അമ്മയ്ക്കും കുഞ്ഞൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോവും. അങ്ങനെ പോട്ടെ, എല്ലാരെയും മറന്ന് പോട്ടവള്. അതിനുവേണ്ടിയല്ലേ അവളെ നായികയാവാൻ പറഞ്ഞു വിട്ടത്. ഇനി എന്നെ മടുക്കട്ടെ, ഞാനൊരു കുറച്ചിലായിട്ട് അവൾക്ക് തോന്നട്ടെ. കുഞ്ഞിന് അവളുടെ സ്വഭാവമൊന്നുമില്ല, അതിപ്പോഴേ അറിയാം. അതുകൊണ്ട് മോളെ നമ്മുടെ മോളായിട്ട് തന്നെ വളർത്തണം. ഇടയ്ക്ക് ലൊക്കേഷനിലൊക്കെ ഒന്ന് വന്നൂടെ. എന്തിനാ നീ അവിടെ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ കാണാനോ? ആ നായകൻ ശങ്കർ അടിക്കുന്ന സ്പ്രേയുടെ മണമുണ്ടല്ലോ, അത് ഇതുവരെ മൂക്കിന്ന് വിട്ടുമാറിയിട്ടില്ല.
അദ്ദേഹം അരികിലേക്ക് വരുമ്പോ ഒരു ചന്ദനത്തിന്റെ മണോ. ഞാൻ വരുമ്പോ വിയർപ്പിന്റെ മണമായിരിക്കും. അത് സഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നായകന്റെ ഒപ്പം പോയി ജീവിക്കാം. അതുപോലത്തെ മണമുള്ള സ്പ്രേ നിങ്ങൾക്ക് എനിക്ക് വാങ്ങിച്ചു തന്നൂടെ. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, സ്വന്തമായിട്ട് സമ്പാദിക്കുവല്ലേ, വാങ്ങിച്ചോ. അതുകൊണ്ട് തന്നെയാ ഞാനും അഭിനയിക്കാൻ പോകുന്നത്. സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിലേ തെണ്ടണം. അല്ല, അന്നന്ന് പ്രതിഫലം കിട്ടുന്നുണ്ട്, കാശും കയ്യിലുണ്ട്. വലതും വേണോ? നീ ഉണ്ടാക്കുന്നത് നിന്റെ കൈ തന്നെ വെച്ചാ മതി, ഇവിടെ ആർക്കും അത് വേണ്ട. അല്ലെങ്കിലും പെങ്കുഞ്ഞ ഇപ്പോഴേ ഒരു കരുതലൊക്കെ വേണം. ഭർത്താവും വീട്ടുകാരും എപ്പോഴാ തള്ളിക്കളയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, നിനക്ക് അവിടെ താമസിക്കാൻ സൗകര്യമൊന്നുമില്ലേ, എങ്കിൽ അതായിരിക്കും നല്ലത്. ഈ വൃത്തികെട്ട സംസാരം ഒഴിവാക്കാലോ. അല്ല, കുളിക്കാൻ പോവായിരിക്കും. നിന്നെ കണ്ടതല്ലേ, ഉറപ്പായിട്ടും കുളിക്കണം. ലക്ഷക്കണക്കിന് മലയാളികൾ ആരാധിക്കാൻ പോകുന്ന ദേവയാനിയാ ഞാൻ, എന്നിട്ട് ഇവിടെ ഒരാൾക്ക് മാത്രം പൂച്ച. എനിക്ക് ദേവയാനി ഭവാനിയൊന്നല്ല വേണ്ടത്, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ. കടാ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ പറഞ്ഞോ? കുറച്ചുകൂടെ അടിക്കാം. അതെനിക്കിപ്പോൾ വേണോ? അവളെന്നെ ഓർത്തിട്ടുണ്ടാവും, അതാണ് വിളിക്കണമെന്നൊരു ഉൾവിളി ഉണ്ടായത്. അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങി നോക്കിട്ട് വിളിക്കാം. ഭർത്താവ് ഒരു കൊണ്ടയാ, അത് മറക്കാൻ പറ്റുമോ? ഒരു മെസ്സേജ് അയക്കാം. ഉറങ്ങിയോ? അയ്യോ, എന്നെ ഓർത്തിരിക്കുക, നിരാശപ്പെടുത്തണ്ട, വിളിക്കാം. അയ്യോ, ഓൾ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല സർ. എന്നെ ഓർത്ത് കിടക്കായിരിക്കും. അല്ല സാർ, എനിക്ക് തന്ന വേഷം ഓർത്ത് കിടക്കുമായിരുന്നു. തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ ശരിക്കും ദേവയാനിയാവും. അത് കഴിയുമ്പോൾ നീ വേഷത്തെ മാത്രമല്ല എന്നെ ആരാധിച്ചു തുടങ്ങും. അങ്ങനെ ഒരു തലത്തിലേക്കാണ് നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എൻ്റെ ഭാഗ്യമാണ് സാർ. സാർ ഞാൻ പിന്നെ വിളിക്കാവേ. അമ്മണ്ടനത്തി ഒത്തട്ടിട്ട കാര്യം. ആരേടി വിളിച്ചത്? ആരെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്നെ ഒരുപാട് പേര് വിളിക്കും. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സീരിയൽ ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. എന്നാ പിന്നെ മുറി മാറിക്കും, അപ്പൊ പിന്നെ സൗകര്യമായിട്ട് ആരെയെന്ന് വെച്ചാ വിളിക്കാലോ. അല്ല, ഞാനായിട്ട് ആരെയും വിളിക്കുന്നതല്ല, എല്ലാരും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതാ. ആയിക്കോട്ടെ, ഞാൻ വന്നോടനെ നീ ഫോൺ കട്ട് ചെയ്തില്ലേ, അത് വേണ്ട. സൗകര്യമായിട്ട് ആരെയെന്ന് വെച്ചാ വിളിച്ച് സംസാരിച്ചോ. നീ ആരോട് സംസാരിച്ചാലും എനിക്ക് സന്തോഷം, ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല. അങ്ങനെ കണ്ണി കണ്ടവന്മാരുടെ തോളിൽ തൂങ്ങി നടക്കുന്നവളല്ല ഞാൻ. നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം, എന്നെ പോലെ ഒരുപാട് പേരെ പ്രേമിച്ചു, വീണ് പോയതും ജീവിതം ഹോമിച്ചതും ഞാൻ മാത്രമാ. Good night, sir. Tanadum dum dum tananana dum dum tananana. Good night, sir. Good night, darling. Good night, darling. Take me, baby. എങ്കിൽ ഗുഡ് നൈറ്റ് ഡിയർ.
ഒരു പാൽപായസം കുടിച്ച തൃപ്തി. എടോ, ആരാ ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്? മാഡം അല്ലേ? ഞാനോ? എന്റെ സൈൻ ആണ്, പക്ഷെ ഇത് കള്ളോപ്പാ. മാഡം ഇന്നലെ പോയിട്ട് തിരിച്ചു വന്ന് സൈൻ ചെയ്തതാ. എന്തൊക്കെയാടോ താനീ പറയുന്നേ? ഞാൻ പോയിട്ട് തിരികെ വന്നെന്നോ? മാഡം അതങ്ങ് മറന്നുപോയോ? ഓഫീസ് ടൈം കഴിഞ്ഞെങ്കിലും ഞങ്ങള് മൂന്നാല് സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു മാഡം പോയിട്ട് പെട്ടെന്ന് എന്താ വന്നതെന്ന്. എന്നിട്ട് എന്താണെന്ന് മാഡത്തിന് അറിയില്ലേ? ക്യാബിനിൽ കയറി ഫയലെല്ലാം സൈൻ ചെയ്തു, പിന്നീട് സൈൻ ചെയ്യാനുള്ളതെല്ലാം സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാ പോയത്. എന്താ മാഡം? എന്തോ മറവി ബാധിച്ച പോലെ. ശരി, തമ്പോക്കോ. ആരായിരിക്കും ഇതിന്റെ പിന്നില്? ഹായ് യാമിനി, ഞാൻ വന്നിരുന്നു. നിന്റെ ജോലി എളുപ്പമാക്കിയിട്ടാ പോയത്. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം എന്ന് മറ്റൊരു യാമിനി. സർ, ഇപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുന്ന 30 വില്ലയിൽ കമ്പി, മണൽ, സിമന്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പലതിനും ക്വാളിറ്റി കുറവാ. കസ്റ്റമറുടെ കണ്ണിൽ പൊടിയിടാൻ പുറമേ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിനിടയിൽ ലോ ക്ലാസ് മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനലിനും കതകിനും ഉപയോഗിക്കുന്ന തടി ക്വാളിറ്റി കുറഞ്ഞതാ. എല്ലാത്തിനും ഇതുപോലെ പോരായ്മകളുണ്ട്. ചുരുക്കി പറഞ്ഞ ഈ 30 വില്ലയും പൂർത്തിയാവുമ്പോ ലക്ഷങ്ങളാ സൈറ്റ് എഞ്ചിനീയറുടെ പോക്കറ്റിലാവുന്നത്. നാളെ കുറെ ആയി ഈ പ്രവണത തുടങ്ങിയിട്ട്. ക്വാളിറ്റിയുള്ള മെറ്റീരിയലിനുള്ള പണം ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ആരുടെ കീശയിലേക്കാ പോകുന്നതെന്ന് ഇനി അറിയാനുള്ളൂ. എന്തായാലും പുതിയ മേടം ഇതിന് തീർപ്പുണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. ചിലരൊക്കെ ഇവിടെ നിന്ന് തെറിക്കാനുള്ള സമയമായി. ആരുടെയും മുഖം നോക്കണ്ട, രഗനയുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളൂ. സൈറ്റ് എഞ്ചിനീയറുമായി ഒത്തുകളി പൊടിപൊടിക്കുകയാണല്ലേ. ക്യാഷറിയാണെന്ന് കരുതി തന്റെ തോന്നിവാസത്തിന് പണം കൈകാര്യം ചെയ്യാനല്ല തന്നെ ഈ പോസ്റ്റിൽ ഇരുത്തിയിരിക്കുന്നത്. ബില്ല് കൊണ്ട് തരും, താൻ കണ്ണുമടച്ച് കാശെടുത്ത് കൊടുക്കും, പിന്നെ പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ്. എത്ര ശതമാനമാണ് തന്റെ കമ്മീഷൻ? പുതിയതായി വന്ന സ്റ്റാഫിനെ സ്വാധീനിച്ച് കമ്പനിയിലുള്ളവരുടെ മുഖത്ത് കരിവേരി തേക്കാനാണ് സാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 5 പൈസ കട്ടിട്ടില്ല, മാന്യമായ ശമ്പളം കൊണ്ടാ ജീവിക്കുന്നത്. പിന്നെ എന്തിനാ കമ്പനിയെ വഞ്ചിക്കുന്നത്? അത് തന്നെ എന്റെയും ചോദ്യം. ഇത്രയും കൃത്യമായി പോകുന്ന ഒരു കമ്പനിയെ ചീറ്റ് ചെയ്യേണ്ട കാര്യം തനിക്കെന്താ? കാവേരി കൺസ്ട്രക്ഷന് ജനങ്ങളുടെ ഇടയിൽ ഒരു പേരുണ്ട്. അതിവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. കസ്റ്റമേഴ്സ് ഒരു പ്ലോട്ട് വാങ്ങി കൺസ്ട്രക്ഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാവി വാങ്ങിക്കാനേ അവർ വരൂ. അത്രയ്ക്ക് വിശ്വാസമാണോ? ആ പേരാണ് ഈ ഇടയായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം വിഷയങ്ങൾ പരസ്പരം സംസാരിച്ച് നമ്മൾ തമ്മിൽ മുഷിയണ്ട. മാഡത്തോട് പറഞ്ഞാൽ മതിയെന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് സാർ അനുസരിച്ചാൽ മതി. അല്ലാതെ ആരെയും കള്ളനാക്കാനൊന്നും ശ്രമിക്കണ്ട. മാഡത്തോട് പറയാൻ തന്നെയാണ് പോകുന്നത്. ഇതിനൊരു അവസാനം കാണണം, കണ്ടേ പറ്റൂ. Hmm.
വന്നില്ല. അതിനു മുമ്പ് ശുദ്ധീകരിക്കാനും തുടങ്ങിയോ? ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ആരുടെയും മുഖം നോക്കാറില്ല. ആയിക്കോട്ടെ, ചിലർ വരുമ്പോ തന്നെ ഓവർ സ്മാർട്ട് ആകും. അത് പിടിച്ചു നിൽക്കാനുള്ള അടവ എപ്പോഴും അത് വില പോകണമെന്നില്ല. എല്ലാം ഞാൻ വിശദമായി പഠിക്കുന്നുണ്ട്. എനിക്കറിയാം എവിടെ നിന്നാണ് ചോർച്ച ഉണ്ടാവുന്നതെന്ന്. നമ്മുടെ സൈറ്റിലെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഈ സൈറ്റ് എഞ്ചിനീയറുടെ പേരെന്താ? അത് സേനൻ. ആ ഓ, സത്യസന്ധനായിരുന്നു. എപ്പോഴാ വഴിമാറിപ്പോയെന്നറിയില്ല. ഈ മനോഹരനൊക്കെ കൂടി അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെന്നാ വിശ്വാസം. ഇവരൊക്കെ തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പുണ്ടോ? ക്യാപ്ചറായ മനോഹരന്റെ അച്ഛൻ ഗാന്ധാരത്തിലെ ഡ്രൈവറായിരുന്നു. അമ്മയുടെ ഹസ്ബൻഡ് ആക്സിഡന്റ് മരിക്കുമ്പോ കൂടെ അയാളും പോയി. ആ ഒരു സിമ്പതിയുടെ പുറത്താ മനോഹരൻ ഇവിടെ ജോലി കൊടുത്തത്. സാലറി കൂടാതെ ഇഷ്ടംപോലെ മറ്റു സഹായങ്ങളും ചെയ്യുന്നുണ്ടമ്മ. അതിന്റെ കൂടെ ഈ തിരിമറി നടത്തുന്നത്. കുറുപ്പ് സർവീസ് സ്ഥാപനത്തിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? 10 വർഷം കഴിയുന്നു മാഡം. ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം അല്ലാതെ മറ്റെന്തെങ്കിലും? എന്നിട്ടും വലിയ വീടൊക്കെ വെച്ചു അല്ലേ? ലോണൊക്കെ എടുത്ത മാഡം, പിന്നെ അമ്മയും സഹായിക്കും. ഓ, എന്താ മാഡം? ഏയ്, ഒന്നുമില്ല. മാഡത്തിന് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ജീവൻ തിരിച്ചു തന്ന എന്ത് സംഭവിക്കുന്ന അവർക്കൊക്കെ അറിയാം. അത് നേരാ. അപ്പൊ പിന്നെ ഈ കളി കളിക്കുന്നത് ആരായിരിക്കും? എന്നെ കൊല്ലാ പോവണ? അല്ലടോ, അവളെ ഞാൻ ഇന്ന് തീർക്കും.